കാസർഗോഡ് പെരിയയിൽ മേൽപ്പാലം തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കരാർ കമ്പനിക്കെതിരെയാണ് കേസ്. ബേക്കൽ പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങുന്നു അല്ലേ? ആ തീർച്ചയായും ഹാഷ്മി, ഇതിൽ ഇപ്പോൾ ബേക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ആ ഈ കൺസഷൻ കമ്പനിയായിട്ടുള്ള മേഗാ കൺസഷൻ കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ നാട്ടുകാരുടെ പ്രതിഷേധം, വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. വലിയ അപാകത, വലിയ ഈ പാലം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അപാകത ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത് തകരാൻ ഉൾപ്പെടെയുള്ള കാരണമായതെന്നതാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ സന്ദർശിക്കുകയും എം പി ഉൾപ്പെടെ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിൽ ഈ കരാർ കമ്പനിയും അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയും സർക്കാർ ഉൾപ്പെടെ മറുപടി പറയേണ്ട വിഷയമാണ് എന്നതാണ് എം പി ഉൾപ്പെടെ ഇവിടെ സന്ദർശിക്കുകയും തുടർന്ന് പ്രതികരിക്കുകയും ചെയ്തത്. നാട്ടുകാരുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ അല്പസമയമാണ് ദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുകയാണ്. അതൊന്ന്, ഇതിൽ എന്താണ് ഇത് സംഭവിച്ചതെന്നതിൽ ഇപ്പോഴും ഒരു വിശദീകരണം, ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഈ കരാർ കമ്പനിയോ അതോ അല്ലെങ്കിൽ ഈ ദേശീയപാത അതോറിറ്റിയോ ഇതിൽ ഇപ്പോൾ നൽകിയിട്ടില്ല. എന്തായാലും ആ നാട്ടുകാർ പറയുന്നുണ്ട് അതിൽ തുരുമ്പ് പിടിച്ച കമ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കമ്പികൾ ഉപയോഗിച്ചാൽ എങ്ങനെ നിൽക്കാനാണെന്ന് ആ കമ്പിയുടെ തുരുമ്പ് കാണിച്ചുകൊണ്ട് ഒരു നാട്ടുകാരൻ ചോദിക്കുന്നു നേരത്തെ 24-നോട്. അപ്പോൾ അങ്ങനെ നാട്ടുകാർ ആരോപിക്കുമ്പോൾ എന്താണ് കൃത്യമായ കാരണമെന്ന് പറയേണ്ടത്? നിർമ്മാണ കമ്പനിയാണ്, അതിലെ ദുരൂഹതകൾ നീക്കേണ്ടതുണ്ട്. എന്തായാലും കേസെടുത്തിരിക്കുന്നു പോലീസ്.